നമസ്കാരം. ഞങ്ങളിപ്പോൾ ഉള്ളത് ഞങ്ങളെ നാട്ടിലാണ്. ഞങ്ങൾ എപ്പോഴും യാത്ര പുറത്തേക്കാണല്ലോ, അല്ലേ നവി? ഇന്നൊന്ന് വ്യത്യസ്തമായിട്ടൊരു വ്ളോഗാണ്. നമ്മുടെ നാട്ടിലെ കാഴ്ചകൾ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു, നാട്ടിലെ കാഴ്ചകളൊക്കെ കാണിക്കുന്ന പറഞ്ഞു. സത്യം പറഞ്ഞാലുള്ള കഴിഞ്ഞ വ്ളോഗൊക്കെ നിങ്ങൾ കണ്ടിട്ടു, നല്ല മഴയത്താണ് വ്ളോഗ്. ഇന്നാണ് ചെറിയൊരു വ്യത്യാസം. നല്ലൊരു എന്നാലും നല്ല പിടുത്തുണ്ട്. നമ്മള് വന്നത് ആ ഭാഗത്ത് ഇതുണ്ടല്ലോ, കാസർഗോഡിന്റെ മലയോര ഭാഗമായ. നമ്മളിപ്പോ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ ഒരു 500 മീറ്റർ പോയാലും മാലോ എന്ന് പറഞ്ഞ സ്ഥലം, മാലോ കാസർഗോഡ് ജില്ലേന്റെ നമ്മുടെ കർണാടക ബോർഡറോട് ചേർന്ന മലയോര പ്രദേശമാണ്. ഇവിടുന്ന് ഇനി ഒരു 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കൊന്നക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തും, കൊന്നക്കാട് അത്യാവശ്യം കുറച്ച് ഫേമസ് ആയ സ്ഥലമാണ്. കൊന്നക്കാട് എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിലത്തെ മെയിൻ ബസ്സുകൾ, അതായത് കുമളി, പാല, കോട്ടയം, അങ്ങനെ ഒട്ടുമിക്ക സ്ഥലത്തെ ബസ്സുകളുടെ സർവീസ് KSRTC ആയാലും പ്രൈവറ്റ് ആയാലും, അല്ലേ നവി? ഒട്ടുമിക്ക മെയിൻ ദീർഘദൂര ബസ്സുകളെ സർവീസ് ചെയ്യുന്നത് കൊന്നക്കാടുന്ന് നമ്മുടെ കോട്ടയം ഭാഗത്തേക്കാണ്. അപ്പൊ അതുപോലെ കൊന്നക്കാടും അതുപോലെ വെള്ളരിക്കുണ്ട് പറഞ്ഞ സ്ഥലമുണ്ട്. അതൊക്കെ ഈ റൂട്ടാണ്, കൊന്നക്കാട് വെള്ളരിക്കുണ്ട് റൂട്ട്. ഇത് നമ്മുടെ അവിടുന്ന് ഇപ്പം വ്ളോഗ്, നമ്മളെ വണ്ടി ഉണ്ട്. നമുക്ക് മോട്ടോ വ്ളോഗിങ് ചെയ്താലോ എന്നുണ്ടായി, പിന്നെ ചെക്കിംഗ് ഉണ്ടായ പണി കിട്ടും, അല്ലേ നവി? അതുകൊണ്ടാണ് നമ്മള് മോട്ടോ വ്ളോഗിങ് ചെയ്യാത്തത്, അല്ലേ? പിന്നെന്ന് വെച്ചാല് നമ്മള് വന്ന നല്ല മഴ പിടിക്കുന്നുണ്ട്. ഇപ്പൊ പോകുന്നത് അങ്ങോട്ടേക്കും നല്ല മഴ പിടിക്കുന്നുണ്ട്. ഇവിടെ നല്ല മലനിരകളൊക്കെ ഉണ്ട്. നമ്മളിനി അത് കാണാനായിട്ട് പോകുന്നതേ ഉള്ളൂ, അല്ലേ? നമ്മുടെ നാട്ടിലത്തെ ഒരു വ്ളോഗ് എന്ന് മാത്രമാണ് ഇന്നത്തെ ഒരു, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. അതെ, 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ കൊന്നക്കാട് എത്തും. അപ്പം അവിടെ എത്തിയ ശേഷം ബാക്കി കാണാം. പിന്നെ എപ്പോഴും ട്രെയിൻ വ്ളോഗ് അല്ലേ, എന്തെങ്കിലും ഒരു വ്യത്യസ്ത ആവണ്ടേ, അല്ലേ നവി? വണ്ടി കേറ ഹെൽമെറ്റ് രണ്ട് എടുത്ത് വെക്കുക, രണ്ട് ഹെൽമെറ്റ്, അല്ല ചെക്കിങ്ങിനല്ല നമ്മൾ ഹെൽമെറ്റ് ഇടുന്നത്, നമ്മൾ രണ്ടാളെ സേഫ്റ്റിക്കാണ്. നമ്മൾ രണ്ടുപേർക്കും ഹെൽമെറ്റ് എന്നൊരു നിയമം ഉണ്ടായിട്ട് മുന്നേ തന്നെ നമ്മൾ ഹെൽമെറ്റ് ഇടാൻ പഠിച്ചത്, അല്ലേ? അപ്പൊ നമുക്കിനി പോവാ കേട്ടോ. ഹെൽമെറ്റ് ഇട്ടാ മാത്രം പോലെ ഈ സംഭവമില്ലേ, ക്ലിപ്പ് ഇടും വേണം, ഇടും വേണം. ഇത് ചെക്കിങ്ങിനെ പേടിച്ചിട്ടല്ല, ചെക്കിങ്ങിനെ പേടിച്ചിട്ടൊന്നല്ല നമ്മൾ ഹെൽമെറ്റ് ഇടുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് മോട്ടോ വ്ളോഗിങ് ചെയ്യാത്തത്. ഇനിയിപ്പം മഴ വരും വെച്ചിട്ട് കാത്തിരിക്കാനൊന്നും കഴിയില്ല. ആ ഏതായാലും കോട്ട് ഇട്ടേക്കാം. ഇതിന്റെ പാന്റ് ഇടുന്നില്ലല്ലോ. പാന്റ് ഇടാൻ കഴിയില്ല, കോട്ടിന്റെ ഈ ഇത് മാത്രം, ജാക്കറ്റ് മാത്രം. എനിക്ക് വേഗം അധികം വൈകിപ്പിക്കാനാകണ്ട. ഞങ്ങളിവിടെ കൊന്നക്കാട് എത്തിട്ടോ. കൊന്നക്കാട് ടൗൺ അങ്ങോട്ടേക്കാണ് വരുന്നത്. ഇത് കൊന്നക്കാട് ബസ് സ്റ്റാൻഡ്. ഇത് ഷാജീസ് എന്ന് പറഞ്ഞ ബസ്സാണ് കേട്ടോ. മുണ്ടക്കയം പാലയല്ലേ, പാലായ മുണ്ടക്കയം. അതിന്റെ പുറകിൽ KSRTC ഉണ്ട്. അത് കുമളി വണ്ടിയാണ് കേട്ടോ. ഇതും കോട്ടയം. ഈ അന്മരിയ എന്ന് പറഞ്ഞതും കോട്ടയം അല്ലേ. ഇതാണ് നമ്മുടെ കൊന്നക്കാട്, കൊന്നക്കാട് ടൗൺ. അങ്ങോട്ടൊക്കെ ഉണ്ടോ നല്ല മലനിരകളൊക്കെ. നമുക്ക് പോകേണ്ടത് ഈ വഴി പോണം കേട്ടോ. അവിടെ കാഞ്ഞങ്ങാട് ഒരു ഓർഡിനറി വണ്ടിയുണ്ട്. പിന്നെ നമുക്ക് പോകേണ്ടത് ഈ റൂട്ടിലേക്കാണ്, ഒരു ചെറിയ വെള്ളച്ചാട്ടം. അപ്പൊ അങ്ങോട്ട് കാണാൻ, ഇതാണ് കൊന്നക്കാട്. ഇത് വെച്ചാൽ നമ്മുടെ കാസർഗോഡിന്റെ ഈ കർണാടക ബോർഡറോട് ചേർന്ന് ചെറിയ പട്ടണം, വലിയ അതിന്റെ ഇതൊന്നും അല്ല, കുറച്ച് അത്യാവശ്യം കടകൾ മാത്രമേ. നമ്മളെ നേരത്തെ കണ്ട ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റിലെ ഒരു കുഞ്ഞു റോഡ് വഴി പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. ഇതൊക്കെ ഒരുപാട് കൃഷിത്തോട്ടങ്ങളിലുള്ളത്. നമ്മൾ പോകുന്ന വെച്ചാൽ ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ട്. അപ്പൊ ആ വെള്ളച്ചാട്ടത്തിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന റോഡ് ഇവിടെ ഒരു അച്ചങ്കല്ല് വാട്ടർഫാൾ എന്ന് എഴുതിയിട്ടുണ്ട്. അത് നേരെ മുകളിലോട്ടാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് പോയി വന്നാലോ, അവിടെ പോകാൻ പറ്റുമോ? അവിടെ പോകാൻ പറ്റുമോ? കാരണം അവിടെ നിന്ന് മരം കയറ്റുന്നുണ്ടല്ലോ. നല്ല വ്യൂ ആണ്, നമുക്ക് ജസ്റ്റ് പോയി നോക്കടാ. ഇവിടെ പഴയ ലോറിയിൽ ഇവിടെ മരം കയറ്റുന്നുണ്ട്. ഇത് കുറച്ച് പോയിട്ടുണ്ട്, അവിടെയും നല്ല വ്യൂ ഉണ്ട്. ഈ മലനിരകളൊക്കെ നോക്കിയാണ് നമ്മളെ ഡ്രൈവ് ചെയ്ത് പോകുന്നതിന്റെ ഇടതുവശം കാണുന്ന ഒരു വ്യൂ ആണ്. പിന്നെ അതിന്റെ താഴെ കൂടെ ഒരു ചെറിയൊരു നദി ഒഴുകുന്നുണ്ട്. ആ കുഞ്ഞിരി പുഴ. അതെ, നമുക്കുണ്ടല്ലോ, നമുക്ക് രണ്ടാൾക്കും വലിയ മലനിരകളൊക്കെ കാണാൻ വേണ്ടി നമുക്ക് ഇവിടെ നിന്ന് വലിയ പുറത്തോട്ടൊന്നും പോകണ്ട. നമ്മളെ നാടന്നെ വലിയ മലയോരമാണ്. അപ്പൊ അത് ആക്ഷൻ ക്യാമറ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നല്ല രീതിയിൽ ചിത്രീകരിക്കായിരുന്നു. അതായത് ഞാൻ മൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഈ വണ്ടിന്റെ പിറകിൽ ഇരുന്നിട്ട് ഞാൻ അത് പിന്നെ ഹാൻഡ് കൈ കൊണ്ട് പിടിക്കുന്ന സമയത്ത് അത് അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല. അത് നമ്മുടെ മൗണ്ട് ചെയ്ത് ചെയ്യുന്നതിന്റെ ഒരു ഏറ്റവും നല്ലൊരു സംഭവം, നല്ലൊരു കംഫർട്ടാണ് അത്. ഇത് സൗണ്ട് ആയാലും ക്ലിയർ ആവും. അത് കാറ്റിന്റെ ഒച്ച കാരണം എന്റെ ശബ്ദം നിങ്ങൾക്ക് അധികം വിസിബിൾ ചെയ്യാൻ പറ്റില്ല, മനുവിന്റെ ഒട്ടും മനസ്സിലാവില്ല. ഈ വഴി തന്നെ കുറച്ചും കൂടെ നടന്നിട്ടുണ്ട്. അവിടെ വേറൊരു വെള്ളച്ചാട്ടം ഉണ്ട്. അതിനു മുമ്പ് ഈ സീനിയറിൽ നിന്ന് നിങ്ങൾ നോക്കിയത് അങ്ങ് അതിലേക്കൂടെയൊക്കെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഒഴുകുന്നുണ്ട്. നവി ജസ്റ്റ് വണ്ടി എടുത്ത് വരുന്നുണ്ട് കേട്ടോ. ഈ വ്യൂ ഒക്കെ നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് കാണിച്ചു തന്നതല്ലേ നവി, അല്ലേ? നമ്മൾ യൂട്യൂബ് തുടങ്ങിയത് ഏകദേശം 2019 ജൂലൈ മാസത്തെ ആ സമയത്ത് നമ്മൾ ആദ്യത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക്. അതെ 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 അതെ. എന്താ ബ്യൂട്ടി നിങ്ങൾ നോക്കിയത്?
ഇതൊക്കെ ഒരു ഹിഡൻ പ്ലേസ് ആണ് ഇവിടെ കാസർഗോഡ് ജില്ലയിലത്തെ. അതെയുണ്ട് പോകുന്നുണ്ട്. അത് നേരത്തെ കാണിച്ചു തന്നല്ലോ. ഫുള്ള് ഫോറസ്റ്റ്. ഏതാ നോക്കിയതാ? പക്ഷേ നല്ല മഴക്കാറ് പിടിച്ചിട്ട് നോക്കിയേ. ഇതൊക്കെ നമ്മുടെ അണ്ടർ റേറ്റഡ് ആയ സ്ഥലങ്ങളാണ്. യെസ്, അതെ അതെ, ഹിഡൻ പ്ലേസ് ആണ് കാസർഗോഡ് ജില്ലയിലത്തെ. അല്ലാതെ പൊതുവെ ആർക്കും അറിയില്ല. പിന്നെ കൊന്നക്കാട് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബസ് റൂട്ട് ഉള്ളത് കൊണ്ട് മാത്രം. അതെ അതെ, ബസ്സുകാർക്കറിയാം. കുമളി, പാല, കോട്ടയം, മുണ്ടക്കയം ആ ഭാഗത്തെ എല്ലാവർക്കും കൊന്നക്കാട് പരിചയമാണ്. കൊന്നക്കാട് കൂടുതലുണ്ടല്ലോ, കുടിയേറി പാർത്തവരാണ് ഇവിടെ കൂടുതൽ ഈ നമ്മുടെ നാട്ടിലുള്ളത് അല്ലേ. പത്തനംതിട്ട ഭാഗത്ത് നിന്നൊക്കെ കുടിയേറി പാർത്തവരാണ് നമ്മുടെ ഈ ഒരു കാസർഗോഡ് ഹൈ റേഞ്ച് ഭാഗത്തൊക്കെ. അതിപ്പോ നമ്മുടെ നാട് ആ ഭാഗത്തൊക്കെ ആയാലും അങ്ങനെ സെയിം തന്നെയാണ് അല്ലേ. അപ്പൊ ഇവിടെ താഴെ ചെറിയൊരു വെള്ളച്ചാട്ടല്ല, കുറച്ചുകൂടെ അങ്ങോട്ട് പോവാ, വണ്ടി എടുത്തോ, അങ്ങോട്ടേക്ക് പോവാ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാ, അപ്പുറത്തെ മെയിൻ വെള്ളച്ചാട്ടത്തിലോട്ട് പോവാ. ആ വെള്ളച്ചാട്ടത്തിൽ ഇവര് അച്ചങ്കല്ല് നിന്നാണ് കേട്ടോ. വണ്ടി എടുത്തോ. മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് കേട്ടോ, വലുതായിട്ടൊന്നുമില്ല. എന്നാലും നമുക്ക് പോവാം. നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ വലിയൊരു മല ഇതാ. വേറെ വണ്ടി വന്നാൽ ഇല്ല. പോയിക്കോ 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 പോയിക്കോ. ആ ഇവിടെ വരെ വരുതാ, റോഡ് കഴിയും. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, നമുക്ക് അത് ജസ്റ്റ് ഒന്ന് പോയി കാണാം. എടുത്തോ, വണ്ടി എടുത്തോ. ആ ഇവിടെ എടുത്തോ. ഈ വെള്ളച്ചാട്ടത്തിലേക്ക് നമുക്ക് ഫസ്റ്റ് ഇറങ്ങാം കേട്ടോ. ഇതും പിന്നെ ആ വെള്ളച്ചാട്ടത്തിന് സമാനമായ വേറൊരു സ്ഥലത്തുള്ള ഒരു വെള്ളച്ചാട്ടമാണേ. അത് മേളു ഭാഗത്താണ് ആ വെള്ളച്ചാട്ടം ഉള്ളത്. ഇത് വേറൊരു ഭാഗത്ത്. ഇതിലധികം ഇവിടെ നിന്ന് അധികം വെള്ളമില്ല കേട്ടോ. പക്ഷേ ഇന്ന് മഴ, ഇന്ന് രാവിലെ മുതലേ മഴ കുറവാണ് ഉണ്ടായത്. ഇന്ന് നല്ല വെയിലാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വെള്ളമില്ലാത്തത് കേട്ടോ. നവീനൊക്കെ പുറകിലുണ്ട്. നല്ല വൈബാണ് കേട്ടോ, മഴ സമയത്ത് വന്നാൽ നല്ല വൈബാണ് ഇവിടെ കാണാൻ. കുറച്ചുകൂടെ നമുക്ക് മുന്നോട്ട് പോവാം കേട്ടോ, ഇവിടെ മാത്രമായിട്ട് നിൽക്കണ്ടല്ലോ. ഈ പാറയിൽ, നനഞ്ഞ പാറയിൽ ചവിട്ടിയിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താ അറിയോ, വഴുതി വീഴും. ഇവിടെ നമുക്ക് നല്ല ഫ്രഷ് പാറയിൽ ചവിട്ടി പോവാം. ഇങ്ങനെ എന്താ, നല്ല വെള്ളം പോകുന്നുണ്ട്. നമ്മുടെ വണ്ടിയൊക്കെ അങ്ങ് അവിടെയാണ് വെച്ചത് കേട്ടോ. സ്വാഭാവികമായിട്ട് പറയുവാണെങ്കിലും ഉണ്ടല്ലോ, നമ്മൾ നമ്മുടെ ആ മഹാരാഷ്ട്ര ട്രിപ്പൊക്കെ നടക്കുന്ന സമയത്താണ് ഇവിടെ നല്ല മഴയുണ്ട്. അതെ അതെ അതെ, നല്ല മഴ വെള്ളമായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഒരാഴ്ചയായിട്ട് മഴ കുറവാണ്, അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതെ, ഞാൻ കാല് കഴുകുന്നില്ല എന്ന് പറഞ്ഞില്ലേ, കാല് കഴുകാതെ പോകാൻ പറ്റില്ല. നല്ല വെള്ളം കേട്ടോ, നല്ല തണുത്ത വെള്ളം. ഇവിടെ ചെറുതായിട്ടുള്ള ഒരു താഴ്ചയുണ്ട് കേട്ടോ. അവിടെ നമ്മൾ ഈ കോട്ട് വെറുതെ ഇട്ട്, ഇപ്പം മഴയൊന്നുമില്ല, മഴ പോയി. പക്ഷെ നല്ല പിടിച്ചിട്ടുണ്ട് ഈ ഭാഗത്തേക്കൊക്കെ, ഈ ഭാഗത്തേക്കൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് അപ്പുറത്തേക്ക് പോവാം, ആ മെയിൻ വെള്ളച്ചാട്ടത്തിലോട്ട് പോവാം. ഞങ്ങളിപ്പോൾ പോയ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്നൊക്കെ വന്നു. ഇനിയിപ്പോൾ നേരെ വണ്ടി ഇവിടെ ഉണ്ട്. ആ അത് കണ്ടാ, അത് ഇതേ കൂടെ ഒഴുകിയിട്ടാന്ന് കേട്ടോ പോന്നെ. ഇതിലൂടെ ഒഴുകി നേരെ താഴോട്ട് പോയിരിക്കും. ഈ മലേന്റെ ഇതിലൂടെ പോകും. മഴ ചെറുതായിട്ട് ചാർന്നുണ്ട്, ഇപ്പൊ മഴ പിടിച്ചിട്ടുണ്ട്. എന്നാ പോയേക്കാം. നമ്മള് അവിടെ നിന്നൊക്കെ വന്നു. ഇപ്പോ ഇതാ ഇവിടെ അച്ചങ്കൽ വെള്ളച്ചാട്ടം 500 മീറ്റർ. നമ്മള് പിന്നെ കൊന്നക്കാടുന്ന് വരുമ്പോൾ അവിടെ നിന്നാണ് വരല്, അവിടെ നിന്ന് വന്നവിടെ നേരെ ഈ മുകളിലോട്ടുള്ള വഴി കയറി പോകാം. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി അവിടുത്തോട്ട് പോയത്. 500 മീറ്റർ. യെസ്, കുത്തിനുള്ള കയറ്റാന്ന് കേട്ടോ. കയറ്റമാണ്, എന്നാലും കയറാം. വണ്ടിക്കുണ്ടല്ലോ ഇപ്പോൾ കുറച്ച് വലിവ് കുറവുണ്ട്, കാരണം ഇതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാ. എന്നാലും കയറും, എന്നാവേ വണ്ടി കയറും, വണ്ടി കയറും. ആദ്യം ചെറിയൊരു ബുദ്ധിമുട്ട്. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്, ഈ മഴ വേണം, എന്നാലേ ഒരു ഇതുണ്ടാവരുത്. ഈ മഴ ഉണ്ടായ പ്രശ്നമില്ല, ഭയങ്കര മഴയായ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. കർദ്ദുമ്പിലും ചെങ്കിലും കേറിയ കുട്ടനാണ്. സർവീസ് ചെയ്യണം, സർവീസ് ചെയ്യാൻ സമയമായി. അതെ, കുത്തരിയിലെ കയറ്റാണ് കേട്ടോ. അതെ, ഞാൻ പറഞ്ഞു, ഞാനാ വണ്ടി നിന്ന് ഇറങ്ങിയിട്ട്, അത് എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാത്ത കൊണ്ടാണ് സംഭവം. നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയിൽ മനു അല്ല, അത് നമ്മൾ നേരാക്കാത്തതല്ല കേട്ടോ. അത് നമ്മളെ ആ ട്രിപ്പെല്ലാം പോയി കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ടൈം കൊടുത്തില്ല. ഈ ഒരു കയറ്റം പറഞ്ഞ് ഞാൻ നടന്നോളാം. ഈ മെയിൻ കേറ്റം
കേറാൻ പറ്റൂ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെയാണ് വാട്ടർഫാള് വരുന്നത് കേട്ടോ. അവിടത്തോട്ട് പോവാം. ആ വെള്ളച്ചാട്ടം ഒഴുകി പോകുന്നത് നേരെ ഇതിലൂടെ അങ്ങ് പോകുന്നത് കേട്ടോ. കണ്ടാ നല്ല ശബ്ദമുണ്ട്, ഇപ്പൊ തിരക്കേ ഇല്ല കേട്ടോ, ആൾക്കാർ ആരും ഇല്ല. ഇതൊരു എന്താ പറയാ, ഞായറാഴ്ച ഒന്നും അല്ലല്ലോ. ആ സാധാരണ ഒരു ഇടദിവസമാണ്, അതുകൊണ്ടാണ് ആൾക്കാരൊന്നും ഇല്ലാത്ത കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് ഫീസും കാര്യങ്ങളൊന്നും ഇല്ല, ആർക്കും വേണമെങ്കിൽ എപ്പോ വേണമെങ്കിൽ ഏത് സമയം വേണം കേറി ചെല്ലാം അല്ലേ. ചായക്കടകളുണ്ട്. ആ വെള്ളം കണ്ടോ ഒഴുകി വരുന്നുണ്ട്, അതാ ഇതാണ് വെള്ളച്ചാട്ടം. ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ചായയൊക്കെ കുടിക്കാം അല്ലേ. അത് നമുക്ക് കയറി പോവാം, നമ്മൾ ആ വഴിയാണ് വന്നത് കേട്ടോ. അതാ ചായക്കടയ്ക്ക് ഇവിടെ ഉണ്ട്, ഇല്ല കയറാം വേണ്ട വെള്ളച്ചാട്ടം. ഇതിലൂടെ കയറാം, ഇലകട കയറാം. വെള്ളം കുറവാണ് കേട്ടോ, അതാ വെള്ളം താരതമ്യേന കുറവാണ്. ഇതിലൂടെയൊക്കെ കയറുമ്പോൾ നോക്കണം, വഴുതി കെട്ടി വീഴാനുള്ള ചാൻസ് ഉണ്ടോ. നല്ല കാറ്റുണ്ട് കേട്ടോ, വെള്ളം ഈ ഒരു ഉയരത്തിലാണ് വരുന്നത് കേട്ടോ. ഇതാ നവീൻ, നവീൻ ഹാ എവിടെ ഉണ്ടല്ലേ, അങ്ങോട്ട് എടാ വഴുതുന്നുണ്ട് നോക്കണേ പാറ. ഇത് കുഴപ്പമില്ല അല്ലേ. പിന്നെ ഇപ്പൊ കുറച്ച് വെള്ളം കുറവാണ്, കുറവാണ്. ഇപ്പൊ ഇന്ന് മഴയെ പെയ്തില്ലല്ലോ, ഇന്നും ഇന്നലെ ആയിട്ട് മഴയേ ഉണ്ടായിരുന്നില്ല. ഒരാഴ്ച ഒരു 10 ദിവസത്തിന് മുമ്പ് ഇതിന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു, നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇവിടുന്ന് ആൾക്കാരിപ്പോ വന്ന് കുളിച്ചിട്ടൊക്കെ പോയി. ഇനി ആൾക്കാർ വരും കേട്ടോ, ഇപ്പൊ സമയം ഒരു 3 മണി ആയതേ ഉള്ളു അല്ലേ. അത് മാത്രല്ല, ഈ ഒരു സമയത്ത് നമുക്ക് വീഡിയോ നല്ല രീതിയിൽ എടുക്കാം. കാരണം അല്ലാത്ത സമയത്ത് ഇവിടെ കുളിക്കുമ്പോ നമുക്ക് ചിത്രീകരിക്കാൻ പറ്റില്ലല്ലോ, മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. അതാ കുളിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കുന്ന ഒരുമാതിരി അല്ലേ, ഒരു നല്ല പരിപാടിയല്ലേ. എന്തായാലും നമുക്ക് ഇറങ്ങാം. ഇവിടെ ഇറങ്ങുമ്പോ നോക്കണേ നദി, ഞങ്ങളുണ്ടല്ലോ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് ഒറ്റക്കല്ല കേട്ടാ വന്നത്, ഇവനും കൂടി ഉണ്ട്. എന്റെ പേര് പറടാ ജതിരാജ്. ആ നമ്മളെ അനിയനാണല്ലേ. ഓ നേരത്തെ വന്നിട്ട് ഇവിടെ ഇവിടെ ഇറങ്ങിക്കോ, നന്യ പ്രശ്നമില്ലല്ലോ. നന്യോ ഇതണ്ട ആ വെള്ളം തെറിക്കുന്നു, ഇതൊക്കെ പോകുന്നുണ്ട്. ഇതാ അയ്യോ എന്റെ ദൈവമേ, ഫോണൊക്കെ നനയുടാ. ഇല്ല 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 ഇല്ല. ഞാനുണ്ടല്ലോ തോർത്തും കൂടെ എടുക്കണമായിരുന്നു, തോർത്തും കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ കുളിക്കായിരുന്നു. അവി എവിടെ കുളിക്കാനൊരു പ്ലാൻ ഉണ്ടായില്ല, ഇവിടെ എത്തുമ്പോ കുളിക്കാൻ തോന്നി. തോർത്തില്ലല്ലോ, തോർത്തുണ്ടെങ്കിൽ കുളിക്കായിരുന്നു അല്ലേ നവി. മുഴുവൻ നനഞ്ഞു കേട്ടോ, ഇനി ഒരു രക്ഷയില്ല. നമ്മൾ ഒരുപാട് നേരമായി, ഒരു അരമണിക്കൂറിന് മേലെ ഇവിടെ ഇപ്പൊ വന്ന് സ്പെൻഡ് ചെയ്തിട്ട് കേട്ടോ. ഇതിന്റെ വെള്ളത്തിന്റെ ആ ശക്തിയുണ്ട്, അതുപോലെ നല്ല മഴയുണ്ട്, എല്ലാം കൊണ്ട് അടിപൊളി. വന്ന ദിവസവും നല്ല അധികം ആൾക്കാരും ഇല്ല, നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി കേട്ടോ. നമ്മൾ ഇതിന് മുമ്പേ വന്നതുണ്ടല്ലോ, 2019 3 വർഷം മുമ്പ്. 3 വർഷത്തിന് ശേഷം ഇവിടെ ഈ വെള്ളച്ചാട്ടം നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ മുകളിലോട്ട് കയറി പോകാൻ പറ്റില്ല കേട്ടോ, വേറെ റൂട്ടുണ്ടോ മേലോട്ട് പോവാൻ. പക്ഷേ അത് നമുക്ക് ഈ വീട്ടിൽ നമ്മൾ എന്തായാലും കാണില്ല, നമ്മൾ അങ്ങോട്ടൊന്നും കയറി പോകുന്നില്ല, നമ്മളെന്തായാലും ഇവിടം വരെ വരുന്നുള്ളൂ. ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലില്ല, പല ആൾക്കാർക്കും അറിയില്ല. കാസർഗോഡ് ജില്ലയിലുള്ള പല ആൾക്കാർക്കും ഇങ്ങനെ കൊന്നക്കാടിൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അതല്ലെങ്കിൽ വാട്ടർഫാൾ ഉണ്ട് എന്നുള്ള ആൾക്കാർക്ക് അറിയില്ല. അൺറസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്ലേസ് ഇനിയും നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. അത് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല, കണ്ണൂരായാലും കോഴിക്കോടായാലും വയനാടായാലും എല്ലാ ജില്ലയിലും 14 ജില്ലകളിലും ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഒന്നും കൂടെ നമ്മൾ ഈ വീഡിയോ എടുക്കുവാണ് കേട്ടോ. അന്ന് എടുത്തതിൻ്റെ കാട്ടിയും കുറച്ചും കൂടെ നല്ല രീതിയിൽ. ഇപ്പം ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇവിടുന്ന് തൽക്കാലം ഇറങ്ങാം കേട്ടോ. നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്നൊക്കെ വന്ന് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ വന്നു. ഇനിയിപ്പോൾ വീട് വൈൻ്റെ പകാലനവി ഒരുപാട് നനഞ്ഞു. ഇനിയിപ്പോൾ വീട്ടിലെത്തിയവിടെ തോർത്തില്ലെങ്കിൽ പനി ഉറപ്പ്. നമുക്ക് എന്താ പറയുക, ഒരു എന്താ പറയുക,
അതൊരു ശീലം തന്നെയായി പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ആ വാക്കുകൾ കിട്ടൂല, കാരണം അത്രയും മഴയാന്ന് കേട്ടോ. ആ നേരത്തെയും പറഞ്ഞ പോലെ തന്നെ ആ വെള്ളം അങ്ങനെ ഒഴുകി പോകുന്ന കേട്ടോ. ഇവിടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാര്യം ഇതൊരു ഒരു മഴക്കാല വെള്ളച്ചാട്ടാണ് കേട്ടോ. മഴക്കാല വെള്ളച്ചാട്ടം, ഈ മഴക്കാലത്തെ സമയത്ത് മാത്രമേ ഇടോ. പിന്നെ അത് ഒട്ടുമിക്ക എല്ലാ വെള്ളച്ചാട്ടം അങ്ങനെ തന്നെയാണ്. അതെ, നമ്മള് എന്താ പറയാ, കുറെ വെള്ളച്ചാട്ടങ്ങൾ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഒരുപാട് ഫേമസ് ആകാത്ത ഒരുപാട് ഒട്ടനവധി വെള്ളച്ചാട്ടം മഴക്കാലത്ത് മാത്രം അങ്ങനെയുള്ള ഒരു വെള്ളച്ചാട്ടമാണ് നമ്മുടെ നാട്ടിലെ അച്ഛനെ വന്നത്. നമ്മളിപ്പം പുറത്തോട്ട് പോകുന്നതല്ലേ, നമ്മുടെ നാട് ജസ്റ്റ് ഒന്ന് കാണിക്കണ്ടേ. ഇങ്ങോട്ടേക്ക് വരുന്ന അങ്ങനെ പുറത്തുനിന്നാൾക്കാരും വരും, നമ്മുടെ നാട്ടുകാരല്ലാതെ പിന്നെ വേറെ അങ്ങനെ ആരും വരൂല ഇങ്ങോട്ട്. അതെ, ഇനിയും നമ്മളെ കുറച്ച് വീടും കൂടെ നാട്ടിലെത്തിണ്ട് കേട്ടോ. അപ്പൊ എന്താ പറയാ, ഈ വീടിലേക്ക് ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. അപ്പൊ നമുക്ക് മറ്റു വീടുമായി മറ്റേ കണ്ടിട്ടുണ്ടായിരിക്കും. ബൈ ബൈ.